വലിയൊരു ബഹുജന പ്രക്ഷോഭമായി സംഭവം മാറുന്നതാണ് കാണുന്നത്. ദില്ലിയിലേക്ക് പോകുന്നു ശരത് എസ് എൻ ചേരിയാണ്. ശരത്, ഇത് മെഡിക്കൽ രംഗത്തുള്ളവരുടെ മാത്രം ആശങ്കയല്ല, രാജ്യത്തിന്റെ മുഴുവൻ ആശങ്കയാണെന്ന് വ്യക്തമാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ. ആരൊക്കെയാണ് ഇവിടെ സംഘടിച്ചിരിക്കുന്നത്, എന്താണ് വിവരങ്ങൾ? ശീതൽ, രാജ്യ തലസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിഷേധം വളരെയധികം ശക്തമാവുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതിഷേധം ഏകദേശം 100 കണക്കിന് രാജ്യ തലസ്ഥാനത്തെ പ്രമുഖ 8 ഹോസ്പിറ്റലുകളിലെ റെസിഡന്റ് ഡോക്ടർമാർ, 100 കണക്കിന് ഡോക്ടർമാർ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിൽ പ്രതിഷേധമുണ്ടായി. രാജ്യത്തിന്റെ തെരുവുകളിൽ, തലസ്ഥാന നഗരിയുടെ തെരുവുകളിൽ നിരന്തരം ഡോക്ടർമാർ ഇറങ്ങുന്നതും നീതിക്ക് വേണ്ടി പൊരുതുന്നതുമാണ് കാണുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അധികമായിട്ട് ഈ സമരം നീണ്ടു നീണ്ടു പോവുകയാണ്. എന്താണ് ഇപ്പോൾ നിങ്ങൾ കൃത്യമായി ആവശ്യപ്പെടുന്നത്? എന്തെല്ലാമാണ് പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്? വിക്ടിമിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ജസ്റ്റിസ് ലഭിക്കുക എന്നുള്ളതാണ്. ഒരു വർക്കിംഗ് പ്ലേസിൽ വെച്ചിട്ട്, ഡ്യൂട്ടി അവേഴ്സിനിടയിൽ വെച്ചിട്ട് ഒരു ഡോക്ടർ കൊല ചെയ്യപ്പെടുകയാണ്, അതുമിത്രം മൃഗീയമായി റേപ്പ് ചെയ്ത് കൊല ചെയ്യപ്പെടുകയാണ്. ഈ ഒരു വിഷയത്തിൽ പ്രോപ്പറായിട്ടുള്ള ജസ്റ്റിസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിൽ ഡോക്ടേഴ്സിനും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും എല്ലാവർക്കും ഒരു വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ സെക്കൻഡ് ആയിട്ടുള്ള ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത്, എല്ലാ ഡോക്ടേഴ്സും, ഇൻക്ലൂഡിംഗ് ഫീമെയിൽ ആൻഡ് മെയിൽ ഡോക്ടേഴ്സ്, എല്ലാവർക്കും സേഫ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. ആരും എവിടെയും ഒരു കാരണവശാലും ഒരു തരത്തിലുമുള്ള വയലൻസിന് ഇരയാകപ്പെടരുത്. സിപിഐ പോലുള്ള ആക്ടുകൾ നടപ്പാക്കാനുള്ള ആവശ്യം കൂടി നിങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. നിരന്തരമായിട്ട് ആരോഗ്യ പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. നിരന്തരമായി ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടേഴ്സ്, നഴ്സുമാർ എല്ലാവരും തന്നെ, അതുപോലെ ഹെൽത്ത് സെക്ടറിൽ പ്രവർത്തിക്കുന്ന എല്ലാത്തരം ജീവനക്കാരും ആക്രമിക്കപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ സിപിഐയുടെ ആവശ്യം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അതും നമ്മളുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആവശ്യമാണ്. ഓക്കെ ശരത്, ഏതായാലും വലിയ ആശങ്ക തന്നെയാണ് അവർ പങ്കുവെക്കുന്നത്, വ്യക്തമാണ്. ശരത്, ഏതായാലും വലിയ രീതിയിൽ ഒരു ബഹുജന പ്രക്ഷോഭമായി വിഷയം മാറുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.